ഇടുക്കിയിൽ കോരിച്ചൊരിയുന്ന മഴയും റെഡ് അലേർട്ടും ഒക്കെ ഉണ്ടായിരുന്ന ഈ വ്യാഴാഴ്ച അത്യാവശ്യമായിട്ട് ഇടുക്കിയിൽ പോകേണ്ട ഒരു കാര്യം വന്നു. ഒരു തരത്തിൽ ഒഴിവാക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയി. അന്നേരം പകർത്തിയ കുറേ ദൃശ്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒരിക്കലും ഇതൊരു വിനോദയാത്ര ട്രിപ്പൊന്നും അല്ലായിരുന്നു, ഒരു തരത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം പോയതാണ്. പക്ഷേ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ തിരിച്ചു വന്നിട്ട് ടി വി കാണുമ്പോഴാണ് അവിടുത്തെ ഒരു ഭീകരാവസ്ഥയൊക്കെ ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഞങ്ങൾ പോയി തിരിച്ചു വന്നപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു. കുറേ റോഡിലുള്ള ബ്ലോക്കുകളൊക്കെ ഉണ്ടായിരുന്നു, പലയിടത്തും മണ്ണിടിച്ചിലുണ്ട്, മരങ്ങൾ വീഴാറായിട്ട് നിൽക്കുന്നു, മരം പകുതിയോളം വീണ് കിടക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്ത് അതിൻ്റെ ഏറ്റവും വലിയൊരു ഭീകരത കുറേയൊക്കെ ഞങ്ങൾക്ക് ടി വിയിൽ നിന്നാണ് മനസ്സിലായത്. മേ ബി ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടായിരുന്നു, അതായത് റെഡ് അലേർട്ടിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു ഇന്നലെ. ഒരു ദിവസത്തോടെ കഴിഞ്ഞിട്ടാണ് മേ ബി ഈ ഒരു അത്യാവശ്യം വന്നിരുന്നതെങ്കിൽ ഞങ്ങൾ ഒരിക്കലും പോവില്ലായിരുന്നു. അതെങ്ങനെയെങ്കിലുമൊക്കെ മാറ്റി വെച്ചേനെ, കാരണം അത്ര റിസ്ക്കിയാണ് ഇപ്പോൾ ഇടുക്കി സൈഡിലേക്കുള്ള യാത്ര. പക്ഷേ അവിടുത്തെ ഒരു ക്ലൈമറ്റിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. വളരെ അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റാണ്, ഒരു പ്രത്യേക ഒരു മഴ, കാറ്റ്, എല്ലായിടത്തും ഒരു പച്ചപ്പ്, ഒരു നനവ്. നമ്മൾ ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്, ഒരിക്കലെങ്കിലും ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഇതാണ്. ഇവിടെയൊക്കെ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്, ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസമായിട്ട് നാട്ടിൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും അവിടുത്തെ അവിടെ കിട്ടുന്ന ആ ഒരു ഫീലോ ആ ഒരു വൈബൊന്നും ഒരിക്കലും നമുക്കത് കാണാൻ പറ്റില്ല. അതൊരു ഒരു പ്രത്യേക ഒരു മൂഡൊക്കെയാണ്. ഇടുക്കിയെക്കുറിച്ച് ഇത്രയും ആളുകൾ ഇത്രയും പൊക്കി പറയുന്നതിൻ്റെയൊക്കെ യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് നമ്മളവിടെ ഈ ഒരു സമയത്ത്, അതായത് ഈ ഒരു മഴക്കാലത്ത് ഇടുക്കിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ്. അറ്റ് ദ സെയിം ടൈം അതത്ര സുഖമുള്ളതൊന്നുമല്ല, അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചത് അത്ര സുഖമുള്ള യാത്രയോ കാര്യങ്ങളോ ഒന്നുമല്ല. അതായത് ഒരു മഴ പെയ്ത് ശരിക്കും നല്ല മഴ പെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ റോഡുകൾ ബ്ലോക്ക് ആവുന്നു, അവർക്ക് യാത്രാ സൗകര്യങ്ങളില്ല, അവർക്ക് ഭയങ്കര പേടിയാണ്. അതായത് എപ്പോൾ വേണമെങ്കിലും മണ്ണിടിച്ചിലുണ്ടാവാം, പലതരത്തിലുള്ള അപകടങ്ങളുണ്ടാവാം, പലർക്കും ഒത്തിരി അപകടങ്ങളുണ്ടാവാം, നമ്മൾ ടി വി കൂടെ എല്ലാം കാണുന്നതാണ്. അവരെ സംബന്ധിച്ചതൊട്ടും ഇതല്ല, അത്ര സുഖമുള്ള ഒരു കാര്യമല്ല സ്ഥിരം താമസിക്കുന്നവരെ സംബന്ധിച്ച്. പക്ഷേ ഒരിക്കലും ഒരു പ്രാവശ്യമൊക്കെ പോയി നമ്മളെപ്പോലെ വരുന്നവർക്ക് സംബന്ധിച്ചാണ് ഇതൊരു ഒരു നല്ലൊരു ഫീലായിട്ട് തോന്നുന്നത്. സ്ഥിരം കാണുന്നവർക്ക് അത് അത്ര സുഖമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല. മേ ബി മഴക്കാലം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചൊരു പേടി സ്വപ്നം തന്നെയായിരിക്കും. പക്ഷേ അതൊരു ഒരു എക്സ്പീരിയൻസാണ്. ഈ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഞങ്ങൾ നടത്തിയ ഒരു യാത്ര എന്ന് വെച്ചാൽ എന്നും ഓർത്തിരിക്കുന്ന ഒരു യാത്രയായിരിക്കും. കാരണം അതിൻ്റേതായ ഒരു ഒരു കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഫേസ് ചെയ്തു, കുറേ പ്രശ്നങ്ങൾ, കുറേ കാര്യങ്ങൾ. പക്ഷേ ഇടുക്കിയുടെ ശരിക്കുള്ള ഒരു വൈബ്, ഇടുക്കിയുടെ ശരിക്കുള്ള ആ ഒരു ഫീല് കിട്ടിയത് ഈ യാത്രയിൽ കൂടെ ആയിരിക്കും. പക്ഷേ ഒരിക്കലും ഈ സമയത്ത് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് റെക്കമെൻഡ് അല്ല. നിങ്ങളെല്ലാവരും ഒരിക്കലും ഈ സമയത്ത് അങ്ങോട്ട് പോകരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത്ര റിസ്ക്കാണ് ഈ സമയത്തുള്ള ഇടുക്കി സൈഡിലൂടെയുള്ള യാത്ര. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.